Hello friends, നമ്മുടെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇവനിങ് സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. ബ്രെഡ് പക്കോടയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മൾ 4 മണിക്ക് ചായക്കൊക്കെ ബ്രെഡ് വീട്ടിലിരിക്കേണ്ടി വെച്ചിങ്ങ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് 6 പീസ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുത്തത്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായി നീളനരിഞ്ഞത്, 2 മീഡിയം സബോള നീളത്തിൽ അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി നന്നായി ചതച്ചെടുത്തത്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, 4 ടേബിൾ സ്പൂൺ കടലമാവ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ നിറച്ച് ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തെടുക്കാനുള്ള എണ്ണ വേണം. അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും ചേർക്കണം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് വലിയൊരു ബൗളെടുത്ത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ബ്രെഡ് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ബ്രെഡിന്റെ അരികെ കളയൊന്നും വേണ്ട. അതിനെ ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച സബോള ഇട്ട് കൊടുക്കുക, ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, മല്ലിയിടല. പിന്നെ ഇതിലേക്ക് മുളക് പൊടി, ചിക്കൻ മസാല, പെരിഞ്ജീരകം പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, കടലമാവ്, പാകത്തിന് ഉപ്പ്. ഇനി എല്ലാം കൂടി കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം നന്നായി മിക്സായി നല്ല സബോളയും ക്യാപ്സിക്കും ക്യാരറ്റൊക്കെ കൂടി നന്നായി ചേർന്ന് നല്ല സോഫ്റ്റ് ആവും. ആ സമയത്ത് നമുക്ക് ഇനി വെള്ളത്തിൻ്റെ നനവ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കുക. ഇതെല്ലാം കൂടി ആദ്യം നന്നായി മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്. വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടി പോവരുത്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും. അഥവാ വെള്ളം കൂടിയ തന്നെ 1 ടേബിൾ സ്പൂണും കൂടി കടലമാവ് ചേർത്ത് കൊടുത്താൽ മതി. തുള്ളിയും കൂടി വെള്ളം ചേർക്കാം. ഇതിലേക്ക് സബോള എത്ര വേണ്ടാന്ന് വെച്ചിങ്ങ നിങ്ങൾക്ക് ഒരു വലിയ സബോള എടുത്താൽ മതി. ഞാൻ മീഡിയം 2 സബോളയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുഴച്ചു വെച്ച ഈ മാവിന്ന് ഒരേ ഉരുളകളാക്കിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരേ നുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഷേപ്പ് ആവണമെന്നൊന്നുമില്ല. ഇങ്ങനെ ഓരോ പിടിയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. നല്ല വലിയ ഇതാക്കണ്ട. ഈ ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം ആയിട്ടൊന്ന് നമുക്ക് നോക്കി നോക്കാം. മെല്ലെ മറിച്ചിട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. നന്നായിട്ടൊന്നും ഒരിഞ്ഞു വരട്ടെ. ആ സമയത്ത് നമുക്ക് കോരി മാറ്റാം. ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ചെയ്യാനായിട്ട്. അപ്പൊ നമ്മുടെ ബ്രെഡ് പക്കോടെ പാകത്തിനും ഒരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കോരി മാറ്റാം.
ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഈസി ആയ ബ്രെഡ് പക്കോട ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും, അതുപോലെ തന്നെ അത്രയും ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുറച്ച് മധുരവും എരിവും ഒക്കെ ആയിട്ട് നമ്മുടെ ബ്രെഡിന്റെ ഒക്കെ ഒരു മധുരം ഉണ്ടല്ലോ. പിന്നെ നമ്മൾ ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ ചേർത്തിണ്ട്. ഇത് പുറമെ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ്, കണ്ടില്ലേ? പുറമെ നല്ല കഴിക്കുമ്പോൾ നല്ലൊരു ക്രഞ്ചി ആയിട്ടാണ് ഇരിക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റും ക്യാപ്സിക്കും ഒന്നും ഇല്ല വെച്ചെങ്കിൽ, കാബേജ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചാൽ അത് ചേർക്കുക. അല്ല വെച്ചാൽ നമ്മുടെ ബീറ്റ്റൂട്ടും ചേർക്കാട്ട. ബീറ്റ്റൂട്ട് ചേർക്കുമ്പോൾ കുറച്ച് കളർ വരുന്നു മാത്രമേ ഉള്ളൂ ബ്രെഡിന്റെ കൂടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.